الدين ده عامل ايه؟ ليه؟ ഹലോ ഗൈസ്, കാഗോളാക്സിന്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഊട്ടിയിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഊട്ടിയിലെ ഷോള പാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷോള പാർക്കിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇത് കണ്ടിട്ട് വരാം. പിന്നെ പേരെന്ത്? കേർണിൽ ഫോറസ്റ്റ് നാട്ടോ. ഊട്ടി നിന്ന് എത്ര കിലോമീറ്റർ? ഊട്ടി വന്ന് ഒരു 6 കിലോമീറ്റർ. ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. പാർക്കിംഗ് ഏരിയ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ഫോറസ്റ്റിലൂടെയാണ് വരുന്നത്. നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ്. ഫോറസ്റ്റ് അകത്തോട്ട് പോയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഒരു കരടി സാറിൻ്റെ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുള്ള എക്കോ ഷോപ്പ് 1-2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സാധനങ്ങൾ, ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. നമ്മളിനി ഹാങ്ങിങ് ബ്രിഡ്ജ് അതൊക്കെ കാണാനായിട്ട് പോകും. അത് അകത്തോട്ടാണ് പോകുന്നത്. വേ ടു വാച്ച് ടവർ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. വാച്ച് ടവർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ നോക്കിട്ട് വരാം. ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല നല്ല കൂളിങ്ങും ഭയങ്കര തണുപ്പും നല്ല ഒരു ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ്. ഇഷ്ടംപോല മരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇഷ്ടംപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറിട്ട് പോവാം ആദ്യം അല്ലേ. ഫസ്റ്റ് ഇത് കയറിയിട്ട് ഇങ്ങനെ പോവാം. ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതാണ് കേട്ടോ. മരത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അവിടെ ആരുണ്ട്? ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ നടപ്പാതയാണ്. പലകയാണ് കൊടുത്തിരിക്കുന്നത്, പഴയ പലകയൊക്കെ. ഡേഞ്ചർ ആണത്. ഇപ്പൊ സൂക്ഷിച്ചു വരണം കേട്ടോ. ഇതിനകത്ത് പലകയൊക്കെ പൊട്ടിയിട്ടുണ്ട്, പഴയ പലകയൊക്കെ. ഓക്കെ, നന്ദി. നല്ല വലിയ മരങ്ങളുടെ ഇതിനകത്ത് സ്റ്റേ ചെയ്ത് വെച്ചേക്കുന്നത് ഇത്. ഈ മറ്റേ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് പാലം, പാലം. പക്ഷേ ഇവിടുത്തെ പലകയില്ലേ, പഴയ പലക ആയിക്കൊണ്ടേയിരിക്കുക, ദ്രവിച്ചു തുടങ്ങി പലക. അത് ഡേഞ്ചറാണ്, ആൾക്കാരെ കയറുമ്പം സൂക്ഷിക്കണം. ഭയങ്കര ഡേഞ്ചർ പലക. പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ട്. ഇനി അടുത്തത് വാച്ചിങ് ടവറിലോട്ടുള്ള നടത്തമാണ്. ഇവിടുന്ന് നമുക്ക് വാച്ചിങ് ടവറിലോട്ട് പോവാം. നമ്മളീ പോകുന്ന വഴിയിൽ, മറ്റേ വാച്ചിങ് ടവറിലോട്ട് പോകുന്ന വഴി കണ്ട ഒരു പായലാണ്, വെറൈറ്റി പായൽ. അടുത്ത കണിയിലെ അടിപൊളി പായലാണ്. പായല് ഈ മരത്തിലല്ല, ഈ മതിൽ ഇതുപോലെ നിൽപ്പുണ്ട്. ഇതുപോലെ കൊള്ളാല്ലേ, വെറൈറ്റി പായൽ. ഒരുപാട് നടക്കാനുണ്ട്. 700 മീറ്റർ ഉണ്ട്. 700 മീറ്റർ ഉണ്ട് അവിടുന്ന്. നമ്മളെ ഹാങ്ങിങ് പാലത്തിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വാച്ചിങ് ടവർ വരെ 700 മീറ്റർ ഉണ്ട്. അപ്പം വാച്ചിങ് ടവറൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് വാച്ചിങ് ടവർ കാണാനായിട്ട് പോവാം.
ഇപ്പം രണ്ട് സൈഡ് അടിപൊളി മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർമാർ പറഞ്ഞത് ഇവിടെ ഒരുപാട് മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. കരടി അതുപോലെ തന്നെ കാട്ടുപോത്തും പുള്ളിപ്പുലിയൊക്കെ കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം നിങ്ങൾ കയറി ഇത് പോവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ എല്ലാം സി സി ടി വി വെച്ചിട്ടുണ്ട്. ആ സി സി ടി വിയിലെ വിഷൽ ഞങ്ങൾ കാണിച്ചു തന്നു കടുവയൊക്കെ ഇറങ്ങിയത്. കാട്ടുപോത്ത് ഇവിടെ ഓൾറെഡി ഇറങ്ങാറുണ്ട് എപ്പോഴും. അതെല്ലാം കടുവയും ഈ പുള്ളിപ്പുലിയൊക്കെ ഇറങ്ങി വിഷൽ ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ രണ്ട് സൈഡും അടിപൊളി മനോഹരമായിട്ടുള്ള കാടൊക്കെയാണ്. പക്ഷേ പുലി പിടിച്ചാൽ പണി പോകാം. ഭയങ്കര മഴ പെയ്തോണ്ടേ, മഴയായതുകൊണ്ട് നമുക്ക് അവിടെ നിന്നോട്ട് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം എന്തോ ലേക്ക് ഇതൊക്കെ ഉണ്ട്. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അവിടെ, നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം. ഫുള്ള് കാടാട്ടോ, അങ്ങോട്ടും ഫുള്ള് വനമാണ്. മേളിൽ കിടില വനം, നല്ല സൗണ്ട്. സൈലൻ്റ് ഫോറസ്റ്റ് ആയത് ഇവിടെ. രണ്ട് വഴി കൊടുത്തുണ്ട്, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. സൈലൻ്റായിട്ട് കാടിൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നീലഗിരി ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വേറെ ഫോറസ്റ്റുകളിലേക്കായി ഭയങ്കര വ്യത്യാസമായിരിക്കും. എന്താ വെച്ചാൽ ഇവിടുത്തെ മരങ്ങൾക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഭയങ്കര സൈലൻ്റാണ്, ഭയങ്കര കൂളിങ്ങാണ്, നല്ല തണുപ്പ്. വെള്ളമൊക്കെ വീഴുമോ? മഴയും കൂടെ പെയ്തപ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. മുഴിക്കാൻ പറ്റുന്നില്ല നമുക്ക്. പിന്നെ നമ്മളിങ്ങനെ പറയുന്നില്ല, പല്ല് കിടന്ന് അടിക്കുന്നു. അപ്പോൾ നമ്മൾ വാച്ചിങ് ടവറിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് വാച്ചിങ് ടവർ, ചെറിയൊരു വാച്ചിങ് ടവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ മുകളിൽ നിന്ന് നോക്കാം. അങ്ങോട്ട് സ്റ്റേ കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ കയറിയിട്ട് വാച്ച് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ഈ കാടിൻ്റെ മനോഹരമായിട്ടുള്ള ഭംഗികൾ ഇവിടുന്ന് എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. ആ ഇതാണ് ഫസ്റ്റ്, നമ്മുടെ ഫസ്റ്റ് വാച്ചിങ് ടവർ ഉണ്ട്. നമ്മൾ കയറി വരുന്ന ഗ്രൗണ്ട് ഫ്ലോറാണിത്. വാ ഹോളി, കിട്ടിയില്ല കാഴ്ച, സൂപ്പർ കാഴ്ച കേട്ടാ. ഒരു രക്ഷയില്ല, അടിപൊളി കോടയും. മഴ പെയ്തോണ്ട് കോടയൊക്കെ ഇറങ്ങിക്കുന്നുണ്ടോ? നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. മേലത്തെ നിലത്തിലോട്ട് പോവാം. ഇത് താഴത്തെ മേളിൽ നിന്നിട്ട് ആ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. തണുക്കുന്നു ഗൈസ്. ഫസ്റ്റ് ഈ കണ്ട പോലെ തന്നെയുള്ള കാഴ്ചകൾ. പക്ഷേ അടിപൊളി നല്ല വ്യൂ ഉണ്ട് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഊട്ടിയിലൊക്കെ വരുന്നവർ ഇവിടെ വരേണ്ടതാണ്. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ഫോറസ്റ്റാണ്. ട്രൈബൽ വില്ലേജ് ആണ് അതൊക്കെ കേട്ടോ. കോട ഇറങ്ങിയിട്ടുണ്ടേ. എന്ത് ചേച്ചി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എൻ്റെ ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്, ഓർക്കിഡ് ഏരിയ എന്ന് പറഞ്ഞൊരു ഗാർഡനൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഓർക്കിഡിൻ്റെ ഇതാണ്. പല വില കിട്ടിയാൽ നമുക്ക് അവിടെ കണ്ടാൽ ഭഗവാൻ. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു പോകുന്നത്. ഊട്ടി വരുന്നവർക്ക് ഇവിടെ ചെറുതായി അല്ലേ ഒന്നൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. കണ്ണാടി ഇന്റർപ്രിട്ടേഷൻ സെന്റർ ആണ്. നമുക്ക് അകത്ത് കയറി നോക്കാം. ഇത് ഒറിജിനലാണ്, ഇത് ഒറിജിനൽ 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 മറ്റേ അമ്മാൻ്റെ ഡിയറിൻ്റെ സാമ്പാർ. ആ സാമ്പാർ ഡിയറിൻ്റെ കൊമ്പാണ്, കൊമ്പ് കൊമ്പ് നല്ല കട്ടിയുണ്ട്. നാടെ അവിടെ ലെപ്പേഡ് പുള്ളിപ്പുലിയുടെ ഒരു സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനലാന്ന് പറയുന്നുണ്ട്, പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനല് പുലി മരിച്ചപ്പം, മറ്റേ പുള്ളിപ്പുലി മരിച്ചപ്പം അതിൻ്റെ അസ്ഥിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എനിക്ക് തോന്നിയിട്ട് ഒരു ആർട്ടിഫിഷ്യലും ആണല്ലോ തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ ഒറിജിനലായിട്ടും തോന്നുന്നുണ്ട്. എന്തായാലും പുള്ളിപ്പുലി ആകെ ഭ്രാന്ത് പിടിച്ചാണ്ട മരിച്ചതെന്ന് തോന്നുന്നു. വായൊക്കെ തുറക്കുന്നുണ്ടല്ലേ,
വായൊക്കെ തുറന്നിരിക്കുകയാണ് അതിൻ്റെ. പല്ല കാണാം. നീലഗിരി താറ ആടില്ലേ, ആട് അതിൻ്റെ കൊമ്പോ ഇത്. കാട്ടാട് എൻ്റെ പേര് നീലഗിരി താറ. ഇത് കാട്ടു പോത്തിൻ്റെ കൊമ്പാ. ചെറിയൊരു ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. പിന്നെ പുറത്ത് നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്ത് സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ചെറിയൊരു ഗുഹ. അകത്ത് കൊള്ളാം കേട്ടാ, കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളം കൂടെ ഉണ്ടായിരുന്നല്ലായിരുന്നു, പാനി മറ്റേ വാട്ടർ ഉണ്ടായിരുന്നല്ലേ. ആണ് തണ്ണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ലൊരു ഗുഹ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ മരമൊക്കെ, അത് ആർട്ടിഫിഷ്യൽ മരങ്ങളാണ്. അതിനകത്ത് കുരങ്ങനൊക്കെ ഇരിപ്പുണ്ട്. ഒരു മലയണ്ണാനും കുരങ്ങനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. വെള്ളം കൂടെ ഉണ്ടായിരുന്നെ പൊളിയായിരുന്നു. ഇവിടെ പുറത്തോട്ട് ഇറങ്ങുന്നത് ഇല്ല. ഇവിടെ ഇവിടെ നീലഗിരി ഫോറസ്റ്റിലെ ഇതാണ് അല്ലേ, മൃഗങ്ങളുടെ ഫോട്ടോസ് അല്ലേ. വരയാട് പല ഫോട്ടോസുകളും ഇവിടെ. മലമ്പാമ്പില് വേഴാമ്പല്, ഞങ്ങളെ ഇതാണ് കേരള ബേഡ്സ്, വേഴാമ്പൽ, ആന. ഇവിടേക്കാണ് അങ്ങനത്തുള്ള ചിത്രങ്ങളാണ് ഇവിടുത്തെ ഈ ഫോറസ്റ്റിലെ ചിത്രങ്ങളാണ് ഇവിടേക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നീലഗിരിയുടെ ഒരു ചരിത്ര പുസ്തകമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് നീലഗിരീസ്, ദ ക്യൂൺ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ട്രൈബിൻ്റെ പടമാണ് ഫ്രണ്ട് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരെ, പണ്ട് താമസിച്ചിട്ടുള്ളവരെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ബോർഡ് താണ്ടി ഇങ്ങനെ മറിക്കാൻ പറ്റുന്ന ബോർഡ്. ബോർഡ് മറിച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനത് വരെ പഴയ താമസിച്ച വീടുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ നീലഗിരി ഓഫ് ദ പാസ്റ്റ് പാസ്റ്റ് മുമ്പത്തുള്ള കാര്യങ്ങളിലും ഫോട്ടോ ഫോട്ടോസ് രീതി ഫോട്ടോസ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളും വീടുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ നേറ്റീവ് ട്രൈബ് ഓഫ് ഊട്ടി, ഊട്ടിയിലെ ട്രൈബിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് പണ്ട് ഇവിടെ താമസിച്ചിട്ടുള്ളവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഊട്ടിയിലെ ഉണ്ട് ഇതൊക്കെ ഉണ്ട്. അവരെ പഴയ വേഷവിധാനങ്ങളൊക്കെയാണ് ഫോട്ടോസിനകത്ത്. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളുടെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീലഗിരി മൗണ്ടൻ റെയിൽവേ കുറിച്ചാണ് ഫോട്ടോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള മൃഗങ്ങളുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ ഒരു സെറ്റൊക്കെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് രണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെയാണ് അത്, അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, ഇതിനകത്ത് പ്രസ് ചെയ്യുമ്പം സൗണ്ട് കേൾക്കാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് വർക്കിംഗ് അല്ല. ഇത് എല്ലാവരും വന്ന് ഇത് യൂസ് ചെയ്ത് കംപ്ലൈൻ്റ് ആക്കിയെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഗ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഭൂപ്രദേശത്തിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പല സ്ഥലത്തിൻ്റെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മെഷീൻസ് എല്ലാം കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ആൾക്കാർ വന്ന് എനിക്ക് വന്ന് ഉപയോഗിച്ച് ഇത് കംപ്ലൈൻ്റ് ആക്കിയതായിരിക്കും. അല്ലെങ്കിൽ ഇത് നമുക്ക് റെഡ് ഒരേ പ്രദേശത്ത് റെഡ് ലൈറ്റ് ആകത്തു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കിളിയെ കണ്ടില്ലേ, അതിൻ്റെ ശബ്ദങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരേ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. അതിനാണ്ട് ആ ഭൂപ്രദേശത്തിൻ്റെ താഴെ ഒരു കടുവ
പുലി. ഇത് ചീറ്റപ്പുലി. ചീറ്റപ്പുലി ഇല്ലേ? ആണ്ടാ ചീറ്റപ്പുലി. അവിടെ കാണുന്ന നീലഗിരി എന്ന് പറയുന്നത് കാടുകളും നല്ല മഞ്ഞുമലകളും നല്ല തേയിലത്തോട്ടവും അതുപോലെ നല്ല ട്രൈബ് ആൾക്കാരും ഒക്കെ ജീവിക്കുന്ന നല്ല തണുപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് നീലഗിരി മൗണ്ടൻ. അപ്പോൾ നമുക്ക് അടുത്തടുത്തിട്ട് പോകും. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സുകളിലാണ് നമ്മുടെ ആ ഗ്രീൻ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ കളർ അവരെ ഔദ്യോഗിക കളറാണ്. ക്വാർട്ടേഴ്സിൻ്റെ വഴിയുണ്ട്, അടിപൊളി വഴി. ക്വാർട്ടേഴ്സിന് കൊടുത്തേക്കുന്ന വഴി നല്ല രസമുണ്ട്. നല്ല ക്വാർട്ടേഴ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. കാടിൻ്റെ അകത്തായുണ്ട്, അടിപൊളിയാണ്, സൂപ്പർ. നല്ല കടുവ കടുവയുടെ ഇതൊക്കെ ഉണ്ടാവും. എടുത്തേക്കുന്ന ഒരു സ്റ്റാച്ചു എടുത്തേക്കുന്നുണ്ട് കടുവ. അവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ, പാമ്പിൻ്റെ ഒരു സ്റ്റാച്ചു. ഇത് കൊടുത്തേക്കുന്നു മൂർക്കന രാജവമ്പാല. മൂർക്കം രാജവമ്പാല, രാജവമ്പാല. ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഹോം. നല്ല രസമുണ്ട്. കുഞ്ഞു വീട്, അടിപൊളിയിലെ അടിപൊളി വീട്. കാട്ടുപോത്തിൻ്റെ ഇത് സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തൊക്കെ പൈൻ മരങ്ങളാടോ. അടിപൊളി ഒരു ക്വാർട്ടേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മാക്രി എങ്ങനെ തവള തവള മാക്രിയുടെ കരച്ചിലുകൾ തമിഴ് മാക്രി. ഇവിടെ ക്വാർട്ടേഴ്സ് ഇത്രയും കൂടെ മനോഹരമാക്കാൻ പറ്റിയ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മറ്റേ ഊട്ടിയിലെ ആ യെല്ലോ കളർ പൂവുണ്ടല്ലേ, അതുകൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും, പൊള്ളിയായിരിക്കും. രണ്ട് സൈഡ് ഇങ്ങനെ വെക്കണം. ഇവിടെ തേയിലത്തോട്ടം കേട്ടോ, തേയിലത്തോട്ടമാണ് ആ സൈഡിൽ കാണുന്നതെല്ലാം. ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ടല്ലോ, ഇതെന്ത് ഇത് സംഭവം എനിക്കറിയാൻ കഴിയും. ഇതെന്താന്ന് എനിക്കറിയത്തില്ല സംഭവം. ഒടുക്കത്തെ മഴ, ഭയങ്കര മഴ, കാടുമഴ, ഫോറസ്റ്റ് മഴ, ഫോറസ്റ്റിലെ മഴ.